ഹലോ ഓൾ, എല്ലാവർക്കും എൽ ജി എസ് ടോബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കേരള ചരിത്രമാണ്. ഓൾറെഡി ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് 300 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് അടുത്ത 100 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഏകദേശം 700-ലധികം ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇതിനു മുമ്പത്തെ ചോദ്യങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ഒരു ക്ലാസ് കാണുവാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ പല ടോപ്പിക്സിനെയും ബേസ് ചെയ്ത് നമ്മൾ റിവിഷൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഓരോ റിവിഷൻ ടെസ്റ്റും ഓരോരോ പ്ലേലിസ്റ്റിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിന്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അറ്റൻഡ് ചെയ്യാത്ത റിവിഷൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. 301-ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആറ്റിങ്ങൽ കലാപമാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, വാഗ്ഭടാനന്ദൻ. ചോദ്യം, ആര്യ സമാജത്തിന്റെ സ്ഥാപക നേതാവ്? ആര്യ സമാജത്തിന്റെ സ്ഥാപക നേതാവ്, ഓപ്ഷൻ സി ആണ് ഉത്തരം, പണ്ഡിറ്റ് കെ പി കറുപ്പൻ. മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ രചിച്ചത്? മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ രചിച്ചത്, ഓപ്ഷൻ ബി ആണ് ഉത്തരം, എൻ പി മുഹമ്മദ്. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ജേണൽ? കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ജേണൽ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അൽ ഇസ്ലാം. കെ എ കേരളീയൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ എ കേരളീയൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, കർഷക സംഘം. 2017 ചോദ്യമാണ്. ക്യാൻഫെഡ് അല്ലെങ്കിൽ കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ സ്ഥാപിച്ചത് ആര്? ക്യാൻഫെഡ് സ്ഥാപിച്ചത്, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പി എൻ പണിക്കർ. ചുവടെ പറയുന്ന ജാഥകൾ അവ നയിച്ച നവോത്ഥാന നായകർ, ഇവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വില്ലുവണ്ടി യാത്ര അയ്യങ്കാളിയാണ്, പട്ടിണി ജാഥ എ കെ ഗോപാലൻ, യാചനയാത്ര വി ടി ഭട്ടതിരിപ്പാട്, രാജധാനി മാർച്ച് അക്കമ്മ ചെറിയാൻ, സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ. ഏത് നവോത്ഥാന നായകന്റെ യഥാർത്ഥ പേരാണ് കുഞ്ഞിക്കണ്ണൻ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, വാഗ്ഭടാനന്ദൻ. ചുവടെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിരീശ്വരവാദികളുടെ ഗുരു ശ്രീനാരായണ ഗുരു, അത് തെറ്റാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗി. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെട്ടത് കുര്യാക്കോസ് ഏലിയാസ് ചാമ്പ്ര. നിരീശ്വരവാദികളുടെ പോപ്പ് എന്നറിയപ്പെട്ടത് എം സി ജോസഫ്. മലയാളി മെമ്മോറിയൽ ഏത് രാജാവിനാണ് സമർപ്പിക്കപ്പെട്ടത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ശ്രീമൂലം തിരുനാൾ. കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1959. ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. താഴെ തന്നിരിക്കുന്നവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം, വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം, മത്തിത്തങ്ങൾ സത്യപ്രകാശം, പരവൂർ കേശവനാശാൻ സുജനനന്ദിനി, സ്വാമി ആഗമാനന്ദൻ പ്രബുദ്ധ കേരളം. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം? ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1912. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1910. പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കുമാരഗുരുദേവൻ. കല്ലുമാല സമരം നടന്ന സ്ഥലം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പെരിഞ്ഞാട്. പെരിഞ്ഞാട് ലഹള എന്നും കല്ലുമാല സമരം അറിയപ്പെട്ടിരുന്നു. മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്? മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്, ഓപ്ഷൻ ബി ആണ് ഉത്തരം, കെ കെ എളപ്പൻ. അയ്യങ്കാളി ജനിച്ച ദിവസം? അയ്യങ്കാളി ജനിച്ച ദിവസം, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1863 ഓഗസ്റ്റ് 28-നാണ്. അയ്യങ്കാളി ജനിച്ച ദിവസം
ആയിരത്തി 863 ഓഗസ്റ്റ് 28 അക്കാമാച്ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആര്? അക്കാമാച്ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ഓപ്ഷൻ സി ആണ് ഉത്തരം. ആർ പാർവതി ദേവി. ആഗമാനന്ദ സ്വാമികൾ അന്തരിച്ച വർഷം ഓപ്ഷൻ സി ആണ് ഉത്തരം 1961. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇന്ദിരാഗാന്ധി. ചോദ്യം, വാഗ്ഭടാനന്ദന്റെ ഉദ്ബോധനങ്ങൾ കാരണം ദേശീയ പ്രസ്ഥാനം പ്രത്യേകിച്ച് ശക്തിയാർജിച്ചത് കേരളത്തിന്റെ ഏത് ഭാഗത്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഉത്തര കേരള. ശിവരാജയോഗവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ശിവരാജയോഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ സി ആണ് ഉത്തരം, തൈക്കാടയ്യ. കൂട്ടുകുടുംബ സമ്പ്രദായം, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പ്രതിഷേധമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ്? കൂട്ടുകുടുംബ സമ്പ്രദായം, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പ്രതിഷേധമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ചട്ടമ്പി സ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ഓപ്ഷൻ ബി ആണ് ഉത്തരം, വൈകുണ്ഠ സ്വാമികൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഓപ്ഷൻ എ ആണ്, എന്റെ നാടുകടത്തൽ എഴുതിയത് രാമകൃഷ്ണപിള്ള. തന്റെ മാതാവിന്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഒരു അനുതാപം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം ഓപ്ഷൻ എ ആണ്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. കുണ്ടറ വിളംബരം നടന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1809 ജനുവരി 11. ശൈവ പ്രകാശിക സഭ സ്ഥാപിക്കുന്നതിന് തൈക്കാടയ്യക്ക് സഹായം നൽകിയത് ആരാണ്? ശൈവ പ്രകാശിക സഭ സ്ഥാപിക്കുന്നതിന് തൈക്കാടയ്യക്ക് സഹായം നൽകിയത് ഓപ്ഷൻ സി ആണ് ഉത്തരം, സുന്ദരം പിള്ള. അറിയാം, ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ മൂക്കൂത്തി സമരത്തിന് വേദിയായത് ഓപ്ഷൻ എ ആണ് ഉത്തരം, പന്തളമാണ്. 1904 എസ് എൻ ഡി പിയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെ? 2018 ചോദ്യമാണ്. 1904 എസ് എൻ ഡി പിയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം, അരുവിപ്പുറം. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആണ് ഉത്തരം, 1929. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ആദ്യ ശാഖ സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കോഴിക്കോട്. ആരുടെ ആത്മകഥയാണ് പയ്യസ്വിനിയുടെ തീരങ്ങളിൽ? ശ്രീനാരായണ സേവികാ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ശ്രീനാരായണ സേവികാ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ എ ആണ് ഉത്തരം, സഹോദരൻ അയ്യപ്പൻ. ആരുടെ ജന്മഗ്രഹമാണ് കല്ലശ്ശേരി തറവാട്? ആരുടെ ജന്മഗ്രഹമാണ് കല്ലശ്ശേരി തറവാട്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് വേദിയായത്? പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് വേദിയായത് ഓപ്ഷൻ എ ആണ്, തിരുവിതാംകൂറാണ്. പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് വേദിയായത് തിരുവിതാംകൂർ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹ കാലത്ത് യാഥാസ്ഥിതികരുമായി ഗാന്ധിജി ചർച്ച നടത്തിയ മന ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഇണ്ടൻ തുരുത്തി മന. 1946 ഡിസംബർ 20 കേരള ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്താണ്? ഓപ്ഷൻ ബി ആണ്, കരിവെള്ളൂർ സമരം നടന്നതാണ്. ഇത്ര ഡേറ്റ് പഠിച്ചിരിക്കുക, 1946 ഡിസംബർ 20. ആരാണ് കുഞ്ഞൻപിള്ളയെ തൈക്കാടയ്യക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്? ആരാണ് കുഞ്ഞൻപിള്ളയെ തൈക്കാടയ്യക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പ്രൊഫസർ സുന്ദരം പിള്ള. താഴെ കൊടുത്തിരിക്കുന്നവരിൽ തൈക്കാടയ്യയുടെ രചനയല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തൈക്കാടയ്യയുടെ രചനയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ഉച്ചിപ്പടിപ്പ്. ബാക്കിയുള്ളതെല്ലാം തൈക്കാടയ്യയുടെ രചനകളാണ്. പഴനി വൈഭവം, കാശി മഹാത്മ്യം, തരകാണ്ഡം. അടുത്ത ചോദ്യം, നീലേശ്വരം നാടുവാഴിക്കെതിരെ നടത്തിയ ജനകീയ മുന്നേറ്റം ഏത്? നീലേശ്വരം നാടുവാഴിക്കെതിരെ നടത്തിയ ജനകീയ മുന്നേറ്റം ഓപ്ഷൻ എ ആണ്, കയ്യൂർ സമരമായിരുന്നു.
തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷണറുടെ നിയമനത്തിന് കാരണമായ പ്രക്ഷോഭം. ഓപ്ഷൻ ബി ആണ് നിവർത്തന പ്രക്ഷോഭം. 1952 ഒരു ലാൻഡ് റിക്ലമേഷൻ സ്കീം തയ്യാറാക്കി തിരുക്കൊച്ചി സർക്കാരിന് സമർപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, വേലുക്കുട്ടി അരയൻ. ഏത് വർഷമാണ് ടി കെ മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്? ഏത് വർഷമാണ് ടി കെ മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1918. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ടി രാമറാവു. ഭൂതവും ഭാവിയും ആരുടെ രചനയാണ്? ഭൂതവും ഭാവിയും ആരുടെ രചനയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കെ പി കേശവമേനോൻ. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെട്ട ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, അയ്യത്താൻ ഗോപാലൻ. ഉദയം കൊച്ചി നിയമസഭയിൽ മരുമക്കത്തായ തീയ ബിൽ അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ ബി ആണ് സഹോദരൻ അയ്യപ്പൻ. ചാനാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1859 ജൂലൈ 26. ഇത് ഡേറ്റ് പഠിച്ചിരിക്കുക, 1859 ജൂലൈ 26. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1, 2, 3 ശരിയാണ്. നോക്കാം. കെ പി വള്ളോൻ പുലയ മഹാസഭ, അയ്യാ വൈകുണ്ട് ഉച്ചിപ്പതിപ്പ്, സി പി അച്യുതമേനോൻ വിദ്യാ വിനോദിനി. ഇത് മൂന്നും ശരിയാണ്. സി വി രാമൻപിള്ളയുടെ ധർമ്മരാജയ്ക്ക് നിരൂപണം എഴുതിയത് ആര്? ഓപ്ഷൻ എ ആണ് കെ രാമകൃഷ്ണ പിള്ള. മൗലാന ഷൗക്കത്ത് അലിക്കൊപ്പം ഗാന്ധിജി കേരളം സന്ദർശിച്ച തീയതി? മൗലാന ഷൗക്കത്ത് അലിക്കൊപ്പം ഗാന്ധിജി കേരളം സന്ദർശിച്ച തീയതി? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1920 ഓഗസ്റ്റ് 18. മലയാളി മെമ്മോറിയലിലെ എത്രാമത്തെ ഒപ്പുകാരനാണ് ഡോക്ടർ പൽപു? ഓപ്ഷൻ സി ആണ് മൂന്നാമത്തെ. കെ പി സി സി സെക്രട്ടറിയായി 1938 തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? കെ പി സി സി സെക്രട്ടറിയായി 1938 തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ എ ആണ് ഇ എം എസ്. 1903 കോഴിക്കോട്ട് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1903 കോഴിക്കോട് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഓപ്ഷൻ സി ആണ് ഉത്തരം, സി വിജയരാഘവാചാരി. പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് 1918 പൗരസമത്വവാദം എന്ന പ്രശസ്തമായ ലേഖനം എഴുതിയത് ആര്? പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് 1918 പൗരസമത്വവാദം എന്ന പ്രശസ്തമായ ലേഖനം എഴുതിയത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, ടി കെ മാധവൻ. വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിലുള്ള കുമാരനാശാന്റെ രചനയേത്? ഓപ്ഷൻ സി ആണ് കരുണ. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന? മുൻവർഷ ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1, 2 ശരിയാണ്. നോക്കാം. പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. അത് ശരിയാണ്. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു. അതും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു. അത് തെറ്റാണ്. അവർ എല്ലായ്പ്പോഴും ജാതി വ്യവസ്ഥയെ വിമർശിച്ചിരുന്നു. അടുത്ത ചോദ്യം. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി വയലാർ ഗർജിക്കുന്നു എന്ന കൃതി എഴുതിയത് ആര്? പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി വയലാർ ഗർജിക്കുന്നു എന്ന കൃതി എഴുതിയത് ഓപ്ഷൻ എ ആണ് ഉത്തരം, പി ഭാസ്കരൻ. ബ്രിട്ടീഷുകാരനായ ഗിഫോർഡ് ഏതു കലാപത്തിലാണ് കൊല്ലപ്പെട്ടത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആറ്റിങ്ങൽ കലാപം. കേരള പി എസ് സിയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഓൾറെഡി പറഞ്ഞ ഉത്തരമാണ് നിവർത്തന പ്രക്ഷോഭം. കയ്യൂർ സമരത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ കയ്യൂർ സമരത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത്
സമരം നടന്ന വർഷം 1946. അത് തെറ്റാണ്. കയ്യൂർ സമരം നടന്ന വർഷം 1941. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. കയ്യൂർ സമര ചരിത്രം എന്ന കൃതി രചിച്ചത് ബി വി കുഞ്ഞമ്പുവാണ്. അത് ശരിയാണ്. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡാണ്. അതും ശരിയാണ്. കയ്യൂർ സമര നായകൻ എന്നറിയപ്പെടുന്ന കേരള മുഖ്യമന്ത്രി ഇ.കെ. നായനാറാണ്. അതും ശരിയാണ്. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത് തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഓപ്ഷൻ എ ആണ് ഉത്തരം. പുന്നപ്ര വയലാർ സമരം. കുറിച്ച് ലഹളയെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ കുറിച്ച് ലഹളയെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറിച്ച് ലഹളയുടെ നേതാവ് പഴശ്ശിരാജയായിരുന്നു. അത് തെറ്റാണ്. കുറിച്ച് ലഹളയുടെ നേതാവ് രാമൻ നമ്പിയായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. കുറിച്ച് ലഹള നടന്ന വർഷം 1912. കുറിച്ച് ലഹള നടന്ന ജില്ല വയനാട്. കുറിച്ച് ലഹളയുടെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി വ്യവസ്ഥ. ശുചീന്ദ്രൻ സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ സി ആണ് ഉത്തരം. 1926. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് എന്ന് ചട്ടമ്പി സ്വാമികൾ പരാമർശിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സ്വാമി വിവേകാനന്ദൻ. ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഓപ്ഷൻ ഡി ആണ്. 2014. അയ്യങ്കാളിയുടെ പരിശ്രമ ഫലമായി 1914 പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശ്രീമൂലം തിരുനാൾ. അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചതാര്? അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എ.വി. കുഞ്ഞമ്പു. ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. താഴെ തന്നിരിക്കുന്നവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പിടിയേരി സമ്പ്രദായം ചാവറയച്ചൻ. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. 603 ദിവസം. ചുവടെ പറയുന്ന സമരങ്ങൾ അവ നടന്ന ജില്ല എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ചുവടെ പറയുന്ന സമരങ്ങൾ അവ നടന്ന ജില്ല ഇവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. കയ്യൂർ സമരം നടന്നത് കാസർഗോഡാണ്. കരിവെള്ളൂർ സമരം കണ്ണൂർ. പാലിയം സത്യാഗ്രഹം എറണാകുളം. വൈദ്യുതി സമരം തൃശൂർ. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ എത്തിക്കുന്നതിന് പ്രേരകമായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പോർച്ചുഗീസുകാർ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദിവാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. പി രാജഗോപാലാചാരി. വ്യക്തിയെ തിരിച്ചറിയുക. 1954 ദിനമണി എന്ന പേരിൽ ദിനപത്രം ആരംഭിച്ചു. കൊല്ലം ശ്രീനാരായണ കോളേജ് സ്ഥാപിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച നേതാവ് ആരാണ് ഇദ്ദേഹം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആർ ശങ്കർ. അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഓപ്ഷൻ ഡി ആണ്. ചേറ്റൂർ ശങ്കരൻ നായർ. 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം TC കൊച്ചുകുട്ടിയമ്മ. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരം ജയലക്ഷ്മി. ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതി. അരിയ സ്ത്രീജന മാസിക തുടങ്ങിയതാര്? അരിയ സ്ത്രീജന മാസിക തുടങ്ങിയത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. വേലുക്കുട്ടിയരയൻ. അയ്യങ്കാളിയും മഹാത്മാഗാന്ധിയും കണ്ടുമുട്ടിയ സ്ഥലം ഓപ്ഷൻ ഡി ആണ്. ബാലരാമപുരം. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി? കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി
ഓപ്ഷൻ സി ആണ് മാർത്താണ്ഡവർമ്മ. ചോദ്യം, താഴെ പറയുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3, അതായത് സി കൃഷ്ണൻ നായർ, രാഘവ പൊതുവാൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1946 നടന്നത് അല്ലാത്ത സംഭവം ഓപ്ഷൻ ഡി ആണ്, കടക്കൽ പ്രക്ഷോഭം. സമുദായ മത നവീകരണത്തിനെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ? ഓപ്ഷൻ സി ആണ്, വാഗ്ഭടാനന്ദൻ. 1921 മാപ്പിള കലാപകാലത്തെ മലബാർ കളക്ടർ? 1921 മാപ്പിള കലാപകാലത്തെ മലബാർ കളക്ടർ ഓപ്ഷൻ എ ആണ് ഉത്തരം, ഇ എഫ് തോമസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാഗ്ഭടാനന്ദനുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏത്? ഓപ്ഷൻ ഡി ആണ്, വേലക്കാരൻ. വേലക്കാരൻ ആരുടെ പ്രസിദ്ധീകരണമായിരുന്നു? അറിയുന്നവർ കമന്റ് ചെയ്യുക. ബാക്കിയുള്ള അഭിനവ കേരളം, യജമാനൻ, ആത്മവിദ്യ, കാഹളം, ഇവ വാഗ്ഭടാനന്ദനുമായി ബന്ധമുള്ള പ്രസിദ്ധീകരണങ്ങളാണ്. ആനന്ദ കൽപദ്രുമത്തിന്റെ കർത്താവ് ആര്? ആനന്ദ കൽപദ്രുമത്തിന്റെ കർത്താവ് ഓപ്ഷൻ എ ആണ്, ബ്രഹ്മാനന്ദ ശിവയോഗി. താഴെ പറയുന്ന കേരള മുഖ്യമന്ത്രിമാരുടെ ശരിയായ കാലഗണനാ ക്രമം തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആദ്യം വരുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാട്, പിന്നെ വരുന്നത് പട്ടം താണുപിള്ള, പിന്നെ വരുന്നത് ആർ ശങ്കർ, പിന്നെ വരുന്നത് സി അച്യുതമേനോൻ. എ ഫരാഗോ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്ന കേരള ഉൽപ്പത്തിയെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, വില്യം ലോഗൻ. തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്നക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം ഏത്? ഓപ്ഷൻ എ ആണ്, പാട്ട വിളംബരം അല്ലെങ്കിൽ പണ്ടാരപ്പാട്ട വിളംബരം. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോ യുദ്ധം നടത്തിയത്? ഓപ്ഷൻ സി ആണ്, പഴശ്ശിരാജ. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ ബി ആണ്, സ്വാമി വിവേകാനന്ദൻ. വിചിത്ര വിജയം എന്ന നാടകം രചിച്ചത് ആര്? ഓപ്ഷൻ ഡി ആണ്, കുമാരനാശാൻ. ആരുടെ ബാല്യകാല നാമമാണ് കുമാരൻ അല്ലെങ്കിൽ കുമാരൻ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പൊയ്കയിൽ യോഹന്നാൻ. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ? ഓപ്ഷൻ എ ആണ്, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അപ്പൊ ഇന്നത്തെ 100 ചോദ്യങ്ങളും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.